അല്ല പ്രിയപ്പെട്ട കുട്ടികളെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പോളിനോമിയൽ അല്ലെ ബഹുപദങ്ങളെ കുറിച്ചിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ ഒരു പ്രധാനപ്പെട്ട കണ്ടന്റ് കൂടി കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ നമുക്ക് അവസാനിപ്പിക്കാം ഇത് ചാപ്റ്ററിൽ നിങ്ങൾ നിങ്ങളോട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് വ്യക്തമായിട്ട് നിങ്ങൾ പഠിച്ചാൽ പത്താം ക്ലാസ്സിൽ വളരെ എളുപ്പമായിരിക്കും ആ പാഠം ആ ഒരു പത്താം ക്ലാസ്സിൽ ആ ചാപ്റ്റർ ഉണ്ട് ബഹുപദങ്ങൾ എന്ന് പറയുന്നത് പോളിനോമിയൽസ് ഉണ്ട് കേട്ടോ അതവിടെ എത്തുമ്പോൾ വളരെ എളുപ്പമായിട്ട് നിങ്ങൾക്ക് തോന്നും പിന്നെ നമുക്ക് പറയാനുള്ളത് ഈ ജനറൽ ഫോം എന്താണെന്ന് പറഞ്ഞു അതായത് പൊതു പൊതുരൂപം എന്ന് പറയുന്നത് ഒന്നാം കൃതി ഒന്നാം കൃതി നമ്മൾ പഠിച്ചു അല്ലേ ഫസ്റ്റ് ഡിഗ്രി എന്ന് പറയുന്നത് ഫസ്റ്റ് ഡിഗ്രി പൊളിന് അല്ലെങ്കിൽ ഒന്നാം കൃതി ബഹുപദങ്ങൾ നമ്മൾ പഠിച്ചു അതിൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് പൊതുരൂപം എന്ന് പറയുന്നത് എ എക്സ് പ്ലസ് ബി ആണ് എന്താണ് എ എക്സ് പ്ലസ് ബി എന്ന് പറയുന്ന രൂപത്തിലാണ് ഇതിൻ്റെ പൊതുവായ രൂപം കിടക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഡിഗ്രി എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് നമ്മൾ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ പഠിച്ചു ആ ഉദാഹരണങ്ങളൊക്കെ നിങ്ങൾ എടുത്തു നോക്കിയാൽ ഈ ഒരു രൂപത്തിലായിരിക്കും കിടക്കുന്നുണ്ടാവുക അതായത് എക്സിൻ്റെ കൂടെ ഒരു നമ്പർ എന്ന് പറയുന്ന തരത്തിലുണ്ടാവും പിന്നെ അവസാന ഒരു നമ്പർ ഉണ്ടാവും അല്ലേ ഇതിനെയാണ് എന്തെന്ന് പറയുന്നത് ഫസ്റ്റ് ഡിഗ്രി എന്ന് പറയുന്നത് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൻ്റെ അല്ലെങ്കിൽ ഒന്നാംകൃതി ബഹുപഥത്തിൻ്റെ പൊതുരൂപം എന്ന് പറയുന്നത് എ എക്സ് പ്ലസ് ബി ആണ് ജനറൽ ഫോം എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ ദെൻ രണ്ടാം കൃതി രണ്ടാം കൃതി പോകുമ്പോൾ സെക്കൻഡ് ഡിഗ്രി എന്ന് പറയുന്നു സെക്കൻഡ് ഡിഗ്രിയുടെ പൊതുരൂപം എന്ന് പറയുന്നത് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്ന് പറയുന്നതാണ് എന്താണ് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്ന് പറയുന്നതാണ് സെക്കൻഡ് ഡിഗ്രി അഥവാ രണ്ടാം കൃതിയുടെ ബോ പൊതുരൂപം ജനറൽ ഫോം എന്ന് പറയും ഇനി മൂന്നാം കൃതി എന്ന് പറയുമ്പോൾ അപ്പോൾ എന്തായിരിക്കും വരിക മൂന്നാം കൃതി അഥവാ തേർഡ് ഡിഗ്രി തേർഡ് ഡിഗ്രി പോളിനോമിയൽ മൂന്നാം കൃതി ബഹുപദം അല്ലേ അപ്പോൾ ഇതിൽ വരുന്നത് എ എക്സ് ക്യൂബ് പ്ലസ് ബി എക്സ് സ്ക്വയർ പ്ലസ് സി എക്സ് എന്ന ലാസ്റ്റ് വൺ ഒരു ഡി എന്ന് പറയുന്നത് ഓക്കെ ഇതാണ് മൂന്നാം കൃതിയുടെ പൊതുവായ രൂപം എന്ന് പറയുന്നത് അപ്പം ഇത്രയും ഈ ഒരു ഭാഗം നിങ്ങൾ എന്തു ചെയ്യണം നന്നായിട്ട് പഠിക്കണം കേട്ടോ ഒന്നാം കൃതിയുടെ എ എക്സ് പ്ലസ് ബി ആണ് രണ്ടാം കൃതി എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ആണ് മൂന്നാം കൃതി എന്ന് പറയുന്നത് എക്സ് ക്യൂബ് പ്ലസ് ബി എക്സ് സ്ക്വയർ പ്ലസ് സി എക്സ് പ്ലസ് ഡി എന്നുള്ളതാണ് ആണല്ലോ ഇനി ഇതുമായി ബന്ധപ്പെട്ട ഏതാനും ചില ചോദ്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത് അത് ടെക്സ്റ്റ് ബുക്കിൽ നൂറ്റി ഇരുപത്തെട്ടാമത്തെ പേജ് നമ്പർ ഉണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു സെക്ഷനാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അത് കൈകാര്യം ചെയ്യുന്നത് കേട്ടോ ഇതിൽ പറയുന്ന ചുവടെ പറയുന്ന തരത്തിലുള്ള പി ഒഫ് എക്സ് എന്ന ഭൂപതങ്ങൾ കണ്ടുപിടിക്കുക എന്നാണ് പി ഒഫ് എക്സ് കണ്ടുപിടിക്കണം പോളിനോമിയൽ കണ്ടുപിടിക്കണം ഫസ്റ്റ് വൺ പി ഒഫ് വണ് ഈക്വൾ ടു വണ്ണ് അതുപോലെ തന്നെ പി ഒഫ് ടു ഈക്വൾ ടു ത്രീ ഇങ്ങനെയുള്ള ഒരു വസ്റ്റ് ഡിഗ്രി കണ്ടുപിടിക്കാനാണ് അതിൽ പറയുന്നത് ആയ ഒരു ഒന്നാം കൃതി ഭൂപദം കണ്ടുപിടിക്കാൻ എഴുതാൻ അല്ലേ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ എഴുതാനാണ് പറയുന്നത് അപ്പോൾ ഒന്നാം കൃതി എന്ന് പറയുന്നത് നമുക്ക് പി ഓഫ് എക്സ് അല്ലെ പോളിനോമിയൽ നമുക്ക് പി ഓഫ് എക്സ് എന്ന് പറയാം പി ഓഫ് എക്സ് ഒന്നാം കൃതിയുടെ പി ഓഫ് എക്സ് പൊതുരൂപം എന്ന് പറഞ്ഞാൽ എന്താണ് എ എക്സ് പ്ലസ് ബി ഒന്നാം കൃതി എഴുതാൻ ചോദ്യത്തിൽ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് നമ്മൾ എ എക്സ് പ്ലസ് ബി എന്ന് എഴുതുന്നത് കേട്ടോ ഇനി പി ഓഫ് ഒന്ന് സംഭവം ഒന്ന് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ളതാണ് എക്സ് എന്ന് പറയുന്നത് ഈ എക്സിന് ഒന്ന് പറയുന്ന വില കൊടുത്താൽ അവസാനം ഉത്തരമായിട്ട് എന്ത് കിട്ടും ഒന്ന് എന്നാണ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം പി ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് ഒന്ന് കൊടുക്കാം അപ്പോൾ അവിടെ എക്സിന് ഒന്ന് കൊടുത്താൽ എ ഇൻറ്റു ഒന്ന് പ്ലസ് ബി അങ്ങനെ കൊടുക്കുമ്പോൾ എന്ത് വില കിട്ടുന്നു ഒന്ന് ഉത്തരം കിട്ടുന്നു എന്നാണ് പറയുന്നത് എ ഇൻറ്റു ഒന്ന് പറഞ്ഞാൽ എ എ പ്ലസ് ബി ഈക്വൽ ടു വൺ ഇതിന് ഇക്വേഷൻ വണ്ന്ന് കൊടുക്കുക അതവിടെ നിന്നോട്ടെ ഓക്കെ പിന്നെ രണ്ടാമത്തത് പി എഫ് ടു ഈക്വൽ ടു ത്രീ എന്നാണ് പി എഫ് ടു ഈക്വൽ ടു പി എഫ് ടു ഈക്വൾ ടു ത്രീ എന്നുള്ളതാണ് രണ്ടാമത്തത് അപ്പോൾ അതിൽ നമ്മൾ എന്താ എഴുതുക ഈ എക്സ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ളതാണ് എക്സ് എന്ന് പറയുന്നത് അപ്പോൾ എക്സിന് രണ്ട് കൊടുക്കുമ്പോൾ ഉത്തരം എന്ത് കിട്ടുന്നു മൂന്ന് കിട്ടുന്നു അപ്പോൾ എന്താ എ ഇൻ ടു രണ്ട് പ്ലസ് പി ഈക്വൽ ടു എന്ത ഉത്തരം കിട്ടുന്നത് മൂന്ന് അല്ലേ അതായത് എക്സിന് രണ്ട് കൊടുക്കുമ്പോൾ ഉത്തരം മൂന്ന് കിട്ടുന്നു എന്നാണ് ഇതിലിവിടെ എക്സ് എന്ന് പറയുന്നത് ഇവിടെയാണ് അപ്പോൾ എക്സിന് രണ്ട് കൊടുക്കുമ്പോൾ വന്നാൽ എ ഇൻറ്റു രണ്ട് എ പ്ലസ് ബി സമ കിട്ടുന്നു മൂന്ന് കിട്ടും എ ഇൻറ്റു രണ്ട് എന്ന് പറഞ്ഞാൽ രണ്ട് എ അല്ലേ രണ്ട് എ ടു എ പ്ലസ് ബി ഈക്വൾ ടു എന്ത് കിട്ടി ത്രീന്ന് കിട്ടി ഇതിനെ നമുക്ക് രണ്ടാമത്തെ സമവാക്കായിട്ട് പറയാം രണ്ട് സമവാക്യങ്ങൾ ഇനി ഈ രണ്ട് സമവാക്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം സോൾവ് ചെയ്യണം അല്ലെ എങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യുക ആദ്യത്തിൽ എന്താ ഉള്ളത് എ പ്ലസ് ബി സമ ഒന്ന് ഉണ്ട് രണ്ടാമത്തേൽ എന്താ ഉള്ളത് രണ്ട് എ പ്ലസ് ബി സമ അപ്പോൾ നമുക്ക് സമാക്യം രണ്ടിൽ നിന്ന് ഒന്ന് മൈനസ് ചെയ്യാം അല്ലേ എന്താ പറയുക രണ്ട് എ പ്ലസ് ബി സമം മൂന്ന് എന്ന് പറയുന്ന സമവാക്യമുണ്ട് അതിൽ നിന്ന് എ പ്ലസ് ബി സമം ഒന്ന് പറയുന്നത് നമുക്ക് മൈനസ് ചെയ്യാം മൈനസ് ചെയ്യുമ്പോൾ രണ്ട് എ യിൽ നിന്ന് എ മൈനസ് ചെയ്താൽ എ ആണ് ബിയിൽ നിന്ന് ബി മൈനസ് ചെയ്താൽ സീറോ അപ്പോൾ അത് പോയി മൂന്നിൽ നിന്ന് ഒന്ന് കുറച്ചാലും ഇവിടെ സമ ഉണ്ട് അല്ലേ മൂന്ന് ഒന്ന് കുറച്ചാൽ രണ്ട് അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ ഉത്തരം കിട്ടിയത് എ സമം എന്താ ഉത്തരം കിട്ടി രണ്ട് എന്ന് ഉത്തരം കിട്ടി അല്ലേ എ സമയം രണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ബി കണ്ടുപിടിക്കണ്ടേ ബി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക ഏതെങ്കിലും ഒരു സമവാക്യം എടുക്കുക അപ്പോൾ ഈ ഒന്ന് എന്ന് പറയുന്ന ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ എ പ്ലസ് ബി എന്ന് പറയുന്നത് എന്താണ് ഒന്നാണ് ഇതിൽ എൻ്റെ വില രണ്ടാണ് അപ്പോൾ രണ്ട് എ പ്ലസ് ബി സമം ഒന്ന് ഇപ്പോൾ ബി സമം ഒന്ന് ഈ രണ്ടാങ്ങ് പോകുമ്പോൾ മൈനസ് രണ്ട് അല്ലേ അപ്പോൾ ഒന്ന് മൈനസ് രണ്ട് എന്ന് പറഞ്ഞാൽ മൈനസ് ഒന്ന് അപ്പോൾ ബിയുടെ വില എന്താണ് മൈനസ് ഒന്ന് അങ്ങനെയാണെങ്കിൽ ആ ബഹുപദം ഒന്ന് നമുക്കൊന്ന് എഴുതി നോക്കാം അല്ലേ ബഹുപദം എന്താ പറയുക പോളിനോമിയൽ അതായത് പി ഓഫ് എക്സ് പി എഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം വിദ്യ എന്താണ് എ എക്സ് പ്ലസ് ബി അല്ലേ ഇതിൽ എൻ്റെ വില ഇത്ര രണ്ട് അപ്പം രണ്ട് എക്സ് ബിൻ്റെ വില മൈനസ് ഒന്നും ഇപ്പം രണ്ട് എക്സ് മൈനസ് ഒന്നും ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ആ ബഹുപദം എന്ന് പറയുന്നത് അല്ലേ അടുത്തത് ഇതേപോലെ തന്നെയാണ് നമുക്കൊന്ന് ചെയ്യാനുള്ളത് അതിൽ സെക്കൻഡ് വൺ പറയണത് പി ഓഫ് വൺ എന്ന് പറയുന്നത് മൈനസ് വണ്ണും മൈനസ് വണ്ണും പി ഓഫ് മൈനസ് ടു എന്ന് പറയുന്നത് ത്രീയുമാണ് അങ്ങനെയുള്ള ഒരു ഒന്നാംകൃതി ബഹുപദം ഒന്നാംകൃതി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡിഗ്രി എഴുതാനാണ് പറയാം അപ്പോൾ നമ്മൾ എന്ത് എഴുതുക ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ബഹുപദത്തിൻ്റെ പൊതുരൂപം എന്ന് പറയുന്നത് എന്താണ് എ എക്സ് പ്ലസ് ബി ആണ് ജനറൽ ഫോം ഈസ് എ എക്സ് പ്ലസ് ബി ആണ് അല്ലേ ഇതിൽ ഒന്ന് കൊടുക്കുമ്പോൾ ഉത്തരം മൈനസ് ഒന്ന് കിട്ടുന്നു അപ്പോൾ നമുക്ക് ഒന്ന് നമുക്കൊന്ന് കൊടുത്തോക്കാം ഇതിലൊന്ന് കൊടുത്തോക്കാം എ ഗുണിക്കണം ഒന്ന് പ്ലസ് ബി സമ എന്ത് ഉത്തരം കിട്ടുന്നു മൈനസ് ഒന്ന് കിട്ടുന്നു അല്ലേ എ ഇൻറ്റു ഒന്ന് പറഞ്ഞാൽ എ അപ്പോൾ എ പ്ലസ് ബി ഈക്വൽ ടു മൈനസ് ഒന്ന് ഇതാണ് നമ്മുടെ ആദ്യത്തെ ഈക്വേഷനായിട്ട് കിട്ടുന്നത് അതിന് ഒന്ന് പേര് കൊടുക്കുക അല്ലേ ഇനി രണ്ടാമത്തെ സമവാക്യം നമുക്ക് ഇവിടെ ചെയ്യാം എക്സിന് ടു ഒന്ന് മൈനസ് ടു കൊടുക്കുമ്പോൾ ഉത്തരം മൂന്ന് കിട്ടുന്നു എന്നാണ് അപ്പോൾ എ ഗുണിക്കണം മൈനസ് ടു പ്ലസ് ബി സമം എന്ത് കിട്ടുന്നു മൂന്ന് കിട്ടുന്നു എ ഇൻറ്റു മൈനസ് ടു എന്ന് പറഞ്ഞാൽ മൈനസ് ടു എ പ്ലസ് ബി ഈക്വൽ ടു മൂന്ന് ഒക്കെയാണല്ലോ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടുന്നത് ഇനി നമുക്ക് ഈ രണ്ടിൽ നിന്ന് ഒന്ന് മൈനസ് സി അല്ലേ രണ്ട് മൈനസ് ഒന്ന് ഇപ്പം എന്താണ് വരുന്നത് രണ്ടേ മൈനസ് ഒന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് രണ്ട് എഴുതാം മൈനസ് രണ്ട് എ പ്ലസ് ബി സമം മൂന്ന് അതിൻ്റെ അടിയിൽ നമുക്ക് എന്ത് ചെയ്താൽ ഇത് എഴുതാം അല്ലേ എ പ്ലസ് ബി സമം മൈനസ് ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണേ ഇവിടെ ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് ഇത് ആദ്യം മൈനസ് ചെയ്യണം അല്ലേ അപ്പോൾ എങ്ങനെയാണ് ഇവിടെ ചെയ്ത് നോക്കുക മൈനസ് രണ്ട് എ യിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം ഇവിടെ ചിഹ്നം ഉണ്ട് അല്ലേ മൈനസ് രണ്ട് എ യിൽ നിന്ന് മൈനസ് ചെയ്യണം എന്ത് എ മൈനസ് രണ്ട് എ മൈനസ് എ എങ്ങനെയാണ് വരിക മൈനസ് രണ്ട് എ മൈനസ് എന്ന് പറഞ്ഞാൽ മൈനസ് മൂന്ന് എ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ മൈനസ് രണ്ട് എ മൈനസ് എ ഒരേ ചിഹ്നം വന്നാൽ രണ്ടും കൂടി കൂട്ടിയിട്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരേ എന്നാണ് അപ്പോൾ രണ്ട് എയും ഒരു എയും കൂട്ടിയാൽ മൂന്ന് എ വലുതിൻ്റെ ചിഹ്നം എന്ന് പറയുമ്പോൾ മൈനസ് ആണ് ഇപ്പോൾ മൈനസ് മൂന്ന് എ ഇനി അടുത്തത് ഈ ബിയും ബിയും മൈനസ് ചെയ്യാണ് ബിയും ബിയും മൈനസ് ചെയ്താൽ പൂജ്യമാണല്ലോ ഓക്കെ അപ്പോൾ ഇനി സമ ഇട്ടിട്ട് ബാക്കി എന്താ മൂന്നേ മൈനസ് മൈനസ് ഒന്ന് ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ചെയ്ത് വയ്ക്കാം മൂന്നേ മൈനസ് മൈനസ് ഒന്ന് അപ്പോൾ എന്താ പറയുക മൂന്നേ പ്ലസ് ഒന്നും അല്ലേ ഈ മൈനസ് മൈനസ് പ്ലസ് ആവില്ലേ മൂന്നേ പ്ലസ് എന്ന് പറയുമ്പോൾ എന്താ പറയുക നാല് എന്നാണ് അല്ലേ ഇപ്പോൾ ഇത്തരം ഇവിടെ നാല് എന്ന് കിട്ടി അപ്പോൾ മൈനസ് മൂന്ന് ഏ സമ നാല് നിന്നാണ് കിട്ടിയത് ഇതിൽ നിന്ന് നമുക്ക് എ കണ്ടുപിടിക്കാൻ എന്താ പറയുക ആ ഈ ഗുണിക്കണം അല്ലേ മൈനസ് മൂന്ന് അങ്ങ് നേരാണ് പോകും അപ്പോൾ നാല് ബൈ മൈനസ് മൂന്ന് തരും അല്ലേ നാല് ബൈ മൂന്നസ് എന്ന് പറഞ്ഞാൽ ശരിക്കും മൈനസ് നാല് ബൈ മൂന്നാണ് അപ്പോൾ ഏടെ വില ഇവിടെ കിട്ടിയത് എന്താണ് മൈനസ് നാല് ബൈ മൂന്ന് കേട്ടോ ഇത് രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ നാല് ബൈ മൈനസ് മൂന്ന് എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് എന്ത് എഴുതാം മൈനസ് നാല് ബൈ മൂന്ന് എഴുതാം ഏതെങ്കിലും ഒരു സ്ഥലത്ത് മൈനസ് ഉണ്ടായാൽ മതി ഓക്കെ ആണല്ലോ രണ്ടും ഒന്ന് തന്നെയാണ് ഇനി അതിൻ്റെ എന്ത് കണ്ടുപിടിക്കണം നമ്മൾ ബി കണ്ടുപിടിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം നമ്മളൊരു സംവാക്യം ഉണ്ട് എ പ്ലസ് ബി ഈക്വൽ ടു മൈനസ് ഒന്നാണ് അല്ലേ ഒന്നാമത്തെ സമവാക്യം അതിൽ ഈ ഏടെ വില നിങ്ങൾ ഈ മൈനസ് നാല് ബൈ മൂന്ന് കൊടുക്കുക അപ്പോൾ മൈനസ് നാല് ബൈ മൂന്ന് പ്ലസ് ബി ഈക്വൾ ടു മൈനസ് ഒന്ന് ഇനി ഈ മൈനസ് നാല് ബൈ മൂന്ന് നേരെ നമുക്ക് കൊണ്ടുപോകാം അപ്പോൾ ബി ഈക്വൾ ടു മൈനസ് ഒന്ന് പ്ലസ് നാല് ബൈ മൂന്ന് ഇതിന് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം ഇങ്ങനെയാണ് ചെയ്യാൻ ഇറങ്ങും ഈക്കോളി ഈ മൂന്നിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം അപ്പോൾ മൂന്ന് ഇൻറ്റു മൈനസ് ഒന്ന് എന്ന് പറഞ്ഞാൽ മൈനസ് മൂന്ന് പിന്നെ ഈ നാല് കൂട്ടുക മൈനസ് മൂന്ന് പ്ലസ് നാല് എന്ന് പറഞ്ഞാൽ മൈനസ് മൂന്ന് പ്ലസ് നാല് എന്ന് പറഞ്ഞാൽ ഒന്നല്ലേ ഒന്ന് പിന്നെ ഈ അടുത്ത ബൈ മൂന്ന് എഴുതുക ഒന്നുകൂടി പറയാം അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ടാവും മൈനസ് ഒന്നേ ബൈ ഒന്ന് അടിയിൽ ഒന്ന് എഴുതാം പ്ലസ് നാല് ബൈ മൂന്ന് പിന്നെ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം ഒന്നേ ഇൻറ്റു നാല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് പിന്നെ മൂന്ന് ഇൻറ്റു മൈനസ് ഒന്ന് പറഞ്ഞാൽ മൈനസ് മൂന്ന് ബൈ ഒന്നേ ഇൻറ്റു മൂന്ന് പറഞ്ഞാൽ മൂന്ന് അപ്പോൾ എന്താ പറയുക ഒന്നേ ബൈ മൂന്ന് കിട്ടിയ ഒന്നേ ബൈ മൂന്നാണ് ബിയുടെ വില കിട്ടുന്നത് ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്താൽ നമ്മുടെ പി ഓഫ് എക്സ് എടുത്ത് എഴുതാം അല്ലേ പി ഓഫ് എക്സ് ഈക്വൾ ടു നമ്മുടെ രൂപം എന്ന് പറയുന്നത് എ എക്സ് പ്ലസ് ബി ആണ് ഇതിൽ എ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയത് നാല് അല്ലെങ്കിൽ മൈനസ് നാല് ബൈ മൂന്ന് അപ്പം മൈനസ് നാല് ബൈ മൂന്ന് എക്സ് ബി എന്ന് പറയുന്നത് ഒന്നേ ബൈ മൂന്ന് ഒന്നേ ബൈ മൂന്ന് ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ആ ബഹുപദം എന്ന് പറയുന്നത് ഐഡിയ കിട്ടിയോ ഇനി അതിലെ മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് മൂന്നാം മൂന്നാംകൃതി സോറി രണ്ടാം രണ്ടാംകൃതി അഥവാ സെക്കൻഡ് ഡിഗ്രി എഴുതാനാണ് കേട്ടോ അതിൽ പറയുന്നത് പി ഓഫ് പൂജ്യം ഈക്വൾ ടു പൂജ്യം പി ഓഫ് ഒന്ന് ഈക്വൾ ടു രണ്ട് മൂന്നെണ്ണം ഉണ്ട് പി ഓഫ് രണ്ട് ഈക്വൽ ടു ആറ് അല്ലേ എന്തുകൊണ്ടാണ് മൂന്നെണ്ണം വരുന്നത് വെച്ചാൽ രണ്ടാം കൃതിയുടെ അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രിയുടെ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് അതായത് അതിൻ്റെ ജനറൽ ഫോം പൊതുവായ രൂപം എന്ന് പറയുന്നത് ഈ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്ന് എന്ന് പറഞ്ഞാൽ അതിൽ എ ഉണ്ട് ബി ഉണ്ട് സി ഉണ്ട് അപ്പം മൂന്നെണ്ണം കണ്ടുപിടിക്കാനുണ്ട് ഓക്കെ ആണല്ലോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം പി ഓഫ് പൂജ്യം സമൂഹം പൂജ്യം നാളെ എക്സിന് പൂജ്യം കൊടുക്കാമെന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ എ ഇൻറ്റു പൂജ്യം സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു പൂജ്യം പ്ലസ് സി ഈക്വൽ ടു പൂജ്യം അല്ലേ അങ്ങനെ പൂജ്യം കൊടുക്കുമ്പോൾ പൂജ്യം കിട്ടുമെന്നാണ് പറയുന്നത് പൂജ്യത്തിൻ്റെ സ്ക്വയർ പൂജ്യമാണ് അപ്പോൾ പൂജ്യം ഇൻറ്റു എന്ന് പറഞ്ഞാൽ പൂജ്യമായി ബി ഇൻ പൂജ്യം എന്ന് പറഞ്ഞാൽ പൂജ്യമായി ബാക്കി എന്ത് മാത്രം ഉണ്ടാവുകയുള്ളൂ ഇവിടെ അങ്ങനെ സി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ സി സമം പൂജ്യം കിട്ടി അപ്പോൾ സിയുടെ വില എന്താ കിട്ടിയത് പൂജ്യം കേട്ടോ ഇനി നിങ്ങൾ അടുത്ത വില കൊടുക്കുമ്പോൾ സിയുടെ വില അവിടെ അങ്ങനെ എന്ത് കൊടുത്താൽ മതി പൂജ്യം എന്ന് കൊടുത്താൽ മതി കേട്ടോ സിയുടെ വില പൂജ്യം കിട്ടിയില്ലേ പിന്നെ അത് കൊടുക്കട്ടോ അപ്പോൾ അടുത്തത് പി ഓഫ് ഒന്ന് സമം രണ്ട് എന്ന് പറയുന്നതാണ് അല്ലേ ഇത് നമുക്ക് ചെയ്തു നോക്കാം എന്ന് പറഞ്ഞാൽ എക്സിന് ഒന്ന് കൊടുക്കാം അപ്പോൾ എ ഇൻറ്റു ഒന്നേ സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു ഒന്ന് അല്ലേ പ്ലസ് സിയുടെ വില പൂജ്യമാണ് ഓക്കെ അത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു അങ്ങനെ കൊടുക്കുമ്പോൾ എന്ത് ഉത്തരം കിട്ടും രണ്ട് ഉത്തരം കിട്ടുന്നു അപ്പോൾ എ ഇൻറ്റു ഒന്നേ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒന്ന് അല്ലേ ഒന്നേ ഇൻറ്റു എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഇൻറ്റു ഒന്ന് പറഞ്ഞാൽ ബി പ്ലസ് പൂജ്യം അതെഴുതേണ്ട ആവശ്യമില്ല അല്ലേ ബാക്കി സമം രണ്ട് ഇതിനെ സമമാക്കി ഒന്ന് ഒന്ന് കൊടുക്കുക ഇനി അടുത്തത് എന്താണ് പി എഫ് രണ്ട് സമം ആറ് അല്ലേ അപ്പോൾ പി എഫ് രണ്ട് സമ എന്താണ് ആറാണ് അപ്പോൾ അത് ചെയ്യുമ്പോൾ എന്താണ് വരിക ഇത് അട്ടോക് ചെയ്യേണ്ട കേട്ടോ എ ഇൻറ്റു രണ്ട് എ സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു രണ്ട് പ്ലസ് സി പൂജ്യമാണല്ലോ അല്ലേ പൂജ്യം സമം എത്ര കിട്ടുന്നു ആറ് കിട്ടുന്നു എന്നൊരു അല്ലേ ഓക്കെ രണ്ടിൻ്റെ സ്ക്വയർ എത്രയാണ് നാല് നാല് ഇൻറ്റു എന്ന് പറഞ്ഞാൽ നാല് എ ബി ഇൻറ്റു രണ്ട് പറഞ്ഞാൽ ആ രണ്ട് ബി അല്ലേ സമം ഇവിടെ എന്താ കിട്ടിയത് ആറ് പൂജ്യം എഴുതേണ്ട ആവശ്യമില്ല അപ്പം ഇത് നാല് എയും രണ്ട് ബിയും അല്ലേ നമുക്കിതിനൊന്ന് ചെറുതാക്കി എഴുതി കൂടെ ഫുള്ള് രണ്ടുകൊണ്ട് ഹരിച്ചുകൂടെ കംപ്ലീറ്റ് ഡിവൈഡ് ചെയ്യാം അല്ലെ റ്റൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നാല് എൻ്റെ പകുതി രണ്ട് എ രണ്ട് ബിൻ്റെ പകുതി ബി ആ സമം ആറിൻ്റെ പകുതി മൂന്ന് ഇതിന് നമുക്ക് എന്ത് വയ്ക്കാം ഇക്വേഷൻ രണ്ടെന്ന് കൊടുക്കാം അപ്പോൾ ഇത് രണ്ട് ഇക്വേഷൻ നമുക്ക് സീയുടെ വില ഓൾറെഡി കിട്ടിയിട്ടുണ്ട് അല്ലേ പൂജ്യമാണെന്ന് ഇനി രണ്ട് സമവാക്യം കൂടി എടുത്ത് നമുക്ക് കുറക്കാം അല്ലെ മൈനസ് ചെയ്യാം ഇപ്പോൾ എങ്ങനെ വരിക രണ്ട് എ മൈനസ് ഒന്നും അല്ലേ ഇപ്പോൾ രണ്ട് എ പ്ലസ് ബി ഈക്വൾ ടു മൂന്നും അതിൽ നിന്ന് മൈനസ് ചെയ്യണം എന്ത് എ പ്ലസ് ബി ഈക്വൾ ടു രണ്ട് മൈനസ് ചെയ്യണം രണ്ട് എ യിൽ നിന്ന് എ മൈനസ് ചെയ്ത എയും ബിയിൽ നിന്ന് ബി മൈനസ് ചെയ്താൽ പൂജ്യം ബാക്കി എന്താ മൂന്നേ മൈനസ് ഒന്ന് എന്ന് പറഞ്ഞാൽ മൂന്നേ മൈനസ് രണ്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് അപ്പോൾ എയുടെ വില എന്താ കിട്ടിയത് നിങ്ങൾക്ക് ഒന്ന് കിട്ടി അല്ലേ ഇനി എന്ത് ചെയ്യണം ബിയുടെ വില കണ്ടുപിടിക്കണം അപ്പം അതിന് ഇത് എടുത്താൽ മതി അല്ലേ എ പ്ലസ് ബി ഈക്വൾ ടു രണ്ട് നിർത്തിട്ട് ഏടെ വില ഒന്ന് കൊടുക്കുക അപ്പോൾ ഒന്നേ പ്ലസ് ബി ഈക്വൾ ടു രണ്ട് അപ്പോൾ ബി ഈക്വൾ ടു ഈ പ്ലസ് ഒന്നാണ് പോകുമ്പോൾ മൈനസ് അല്ല അപ്പോൾ രണ്ടേ മൈനസ് ഒന്ന് പറയുമ്പോൾ എന്താ ഉത്തരം കിട്ടും ഒന്ന് കിട്ടി അല്ലേ അപ്പോൾ നമ്മുടെ പി ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയൽ നമ്മൾ അതിൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് എക് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ആണ് അല്ലേ അതിൽ നമ്മൾ വില കൊടുക്കാൻ പോകണം എ എന്ന് പറയുന്നത് എന്താണ് ഒന്ന് അപ്പോൾ ഒരു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ബി എന്ന് പറഞ്ഞാലും ഒന്നാണ് കിട്ടിയത് അപ്പോൾ ബി എക്സ് എന്ന് പറഞ്ഞാൽ ഒരു എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് സി എന്ന് പറഞ്ഞാൽ പൂജ്യമാണ് അപ്പോൾ അത് ഇതല്ല അപ്പോൾ ഇതാണ് നമ്മുടെ എന്ത് എന്ന് പറയുന്നത് ആ ബഹുപാധം എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ രണ്ടാം രണ്ടാംഗദ്യ ബഹുപാധം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ നന്നായിട്ടൊന്ന് ചെയ്ത് പഠിക്കാറുള്ള ചോദ്യങ്ങൾ ഓക്കെ ആണല്ലോ ക്ലിയർ